മോണ്ടിക്രിസ്റ്റോ പ്രഭു ഭാഗം 4. വിശ്വസാഹിത്യത്തിലെ ക്ലാസിക് നോവലുകളിലൊന്നാണ് മോണ്ടിക്രിസ്റ്റോ പ്രഭു, അലക്സാണ്ടർ ഡൂമായുടെ ഏറ്റവും പ്രശസ്തമായ നോവൽ. കൊടുംചതിക്ക് ഇരയായിത്തീർന്ന ഇതിലെ കഥാനായകനായ ഡാനീസ് ഹതാശകനാകാതെ മനക്കരുത്തോടെ കാത്തിരുന്ന് പ്രതിയോഗികളോട് ഒന്നൊന്നായി പ്രതികാരം ചെയ്യുന്നു, ഉപകാരികൾക്ക് അർഹമായ പ്രതിഫലവും നൽകുന്നു. സ്തോഭജനകവും ഉദ്യോഗ നിർഭരവും കാൽപ്പനികവും സാഹസികത നിറഞ്ഞതുമായ ഉത്കൃഷ്ടകൃതിയുടെ കാതൽ ചോരാത്ത സംഗൃഹീത പുനരാഖ്യാനം ഭാഗം 4. ഫാദർ ഫാരിയയുടെ നിധി. പിറ്റേന്ന് രാവിലെ ഡാൻഡീസ് ഗുഹയിൽ ചെന്നപ്പോൾ ഫാദർ ഫാരിയ എഴുന്നേറ്റിരിക്കുന്നു. കയ്യിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു പഴയ കടലാസ് ചുരുളുണ്ട്. അത് വൃദ്ധൻ ഡാൻഡീസിന്റെ നേർക്ക് നീട്ടി. കൗതുകപൂർവം ഡാൻഡീസ് അത് വാങ്ങി നോക്കി. കടലാസ് കാൽഭാഗത്തോളം കരിഞ്ഞിരിക്കുന്നു. ഇതാണ് ഞാൻ പറയാറുള്ള നിധി, ഇനി ഇതിന്റെ അവകാശം നിനക്കുള്ളതാണ്, വൃദ്ധൻ പറഞ്ഞു. ഡാൻഡീസ് അന്തം വിട്ട് പുരോഹിതന്റെ മുഖത്തേക്ക് നോക്കി. നോട്ടം കണ്ട് വൃദ്ധന് ചിരി വന്നു. ഞാൻ ഭ്രാന്ത് പറയുകയാണെന്ന് മറ്റുള്ളവരെ പോലെ നീയും എന്നെ സംശയിക്കും. ഞാൻ പറയുന്നത് സത്യമാണ്, എനിക്ക് ഭ്രാന്തില്ല, ഇത് നീ എടുത്തോളൂ. പുരോഹിതൻ ഡാൻഡീസിനോട് കത്ത് വായിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഡാൻഡീസിന് കത്ത് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. കുറച്ചു ഭാഗം കത്തിപ്പോയിരുന്നു. കത്തിലെ ഉള്ളടക്കം മനസ്സിലാവണമെങ്കിൽ ആദ്യം അല്പം ചരിത്രം കൂടി അറിയണം. പറയാം, കേട്ടോളൂ. ഞാൻ കർദിനാൾ സ്പാഡയുടെ സെക്രട്ടറി ആയിരുന്നു എന്നല്ലോ പറഞ്ഞത്. 15-ാം നൂറ്റാണ്ടിൽ നടന്ന സംഭവമാണിത്. കർദിനാൾ സ്പാഡയുടെ പൂർവികനായിരുന്ന സീസർ സ്പാഡയ്ക്ക് സ്പാഡ രാജകുടുംബത്തിന്റെ സ്വത്ത് മുഴുവൻ ഒളിപ്പിച്ചു വെക്കേണ്ട ഒരു ഘട്ടം വന്നു. സീസർ സ്പാഡയുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി റോമൻ ചക്രവർത്തി സ്പാഡയെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി. പക്ഷേ എല്ലാം പണ്ടേ തന്നെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരുന്നതിനാൽ ചക്രവർത്തിക്ക് ഒന്നും ലഭിച്ചില്ല. കുടുംബക്കാർക്കും സമ്പത്തിനെ കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അത് വെളിപ്പെടുത്താനുള്ള സാവകാശവും സ്പാഡക്ക് ലഭിച്ചില്ല. അദ്ദേഹം ഒരു വിൽപ്പത്രം എഴുതി വച്ചിരുന്നെങ്കിലും അതുപോലും കണ്ടുപിടിക്കാനായില്ല. ഒരു കുറിപ്പ് മാത്രമാണ് കിട്ടിയത്. അതിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു: എൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും സ്വർണലിപിയിലുള്ള പ്രാർത്ഥനാ പുസ്തകവും എൻ്റെ അനന്തരവന് ഞാൻ നൽകുന്നു. എൻ്റെ ഓർമ്മക്കായി അവനത് സൂക്ഷിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ആ ഗ്രന്ഥങ്ങൾ സ്പാഡ കുടുംബക്കാർ തലമുറകളായി സൂക്ഷിച്ചു പോന്നു. കാലങ്ങൾ വളരെയേറെ പിന്നിട്ടു. കർദിനാൾ സ്പാഡ ജീവിതകാലം മുഴുവൻ തൻ്റെ പൂർവിക കുടുംബത്തിനു വേണ്ടി വൃഥാ തിരച്ചിൽ നടത്തി. അദ്ദേഹം മരിച്ചപ്പോൾ പരമ്പരാഗതമായി സൂക്ഷിച്ചു പോന്ന ഗ്രന്ഥങ്ങളും സ്വർണലിപിയിലുള്ള പ്രാർത്ഥനാ പുസ്തകവും എനിക്കാണ് തന്നത്. വേറെ അവകാശങ്ങളില്ലാത്തതായിരുന്നു കാരണം. പുസ്തകങ്ങൾ മുഴുവൻ പരിശോധിച്ചിട്ടും എനിക്ക് വിൽപ്പത്രം കണ്ടെടുക്കാനായില്ല. എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു മാസം മുൻപ് അത് ലഭിച്ചു. അന്ന് ഞാൻ ആ പ്രാർത്ഥനാ പുസ്തകം കയ്യിലെടുത്തു. സന്ധ്യ നേരമായിരുന്നു. മെഴുകുതിരി കത്തിക്കാൻ ആ പുസ്തകത്തിൽ അടയാളം വെച്ചിരുന്ന മഞ്ഞ നിറം വീണ പഴയൊരു കടലാസ് കഷ്ണമാണ് ഞാനെടുത്ത് കത്തിച്ചത്. തീ പിടിച്ച കടലാസിൽ അക്ഷരങ്ങൾ തെളിഞ്ഞു വന്നു. ഉടനെ ഞാൻ തീ കെടുത്തി. കാൽഭാഗത്തോളം കരിഞ്ഞുപോയി. ആ കടലാസാണ് ഇപ്പോൾ നിന്റെ കയ്യിൽ. അതൊന്നുറക്കെ വായിക്കോ. മോണ്ടിക്രിസ്റ്റോ ദ്വീപിലെ ഗുഹകളിൽ എൻ്റെ എല്ലാ സമ്പാദ്യവും, വെള്ളി, സ്വർണം, പണം, ആഭരണം, രത്നം തുടങ്ങിയവ ഞാൻ കുഴിച്ചിട്ടതായി പ്രഖ്യാപിക്കും. ഇതിന് 20 ലക്ഷം റോമൻ ക്രോണിന്റെ മൂല്യമുണ്ട്. കിഴക്കോട്ടുള്ള ചെറിയ വളവിൽ 20-ാമത്തെ പാറ പൊക്കിയാൽ നിങ്ങൾക്കത് കണ്ടെത്താം. സീസർ സ്പാഡ. ഡാൻഡീസ് വായന പൂർത്തിയാക്കിയപ്പോൾ പുരോഹിതൻ പറഞ്ഞു: കഴിഞ്ഞ 300 വർഷങ്ങളായി സ്പാഡ കുടുംബം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വിൽപ്പത്രമാണിത്. ചൂടായാൽ മാത്രം തെളിയുന്ന മഷിയിൽ എഴുതി പ്രാർത്ഥനാ പുസ്തകത്തിൽ വെച്ചിരുന്നതായിരുന്നു അത്. എനിക്കിത് കണ്ടെടുക്കാൻ കഴിയും മുമ്പ് ഞാൻ തടവിലായി. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ കാണാതെ പഠിച്ച ശേഷം ഈ കടലാസ് നശിപ്പിച്ചു കളയും. നിന്നെ നേരിട്ട് കൊണ്ടുപോയി ഇതെടുത്ത് തരണമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ അവസാനം അടുത്തെത്തിയെന്ന് തോന്നുന്നു. വൃദ്ധൻ തളർന്നു. സംസാരം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത വിധം വികാരാധീനനായി. ഓരോ വാക്കിലും സ്നേഹവും വാത്സല്യവും തുളമ്പിയിരുന്നു. ഡാൻഡീസ്, നീ എൻ്റെ മകനാണ്. അപ്പനാകാൻ പാടില്ലാത്തവനും ജീവിതകാലം മുഴുവൻ തടവിൽ കഴിയാൻ ശപിക്കപ്പെട്ടവനുമായ എനിക്ക് ദൈവം അയച്ചു തന്ന മകനാണ് നീ. നീ ഇവിടെ നിന്ന് രക്ഷപ്പെടൂ. ആ നിധി കൈക്കലാക്കി സുഖമായി ജീവിക്കൂ.
ഫാദർ ഫാരിയുടെ സ്നേഹവാത്സല്യങ്ങൾ ഡാൻഡിസിനെ വീർപ്പുമുട്ടിച്ചു. ദുഃഖം സഹിക്കാനാവാതെ അയാൾ വൃദ്ധനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എനിക്ക് അങ്ങയുടെ സാന്നിധ്യമാണ് വലുത്, നിധിയല്ല, ഞാൻ അങ്ങയെ വിട്ടുപോകില്ല. അങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ വൃദ്ധന്റെ രോഗം മൂർച്ഛിച്ചു. തന്റെ അന്ത്യം അടുക്കുന്നതായി പുരോഹിതന് തോന്നി. മരണക്കിടക്കയിൽ നിസ്സഹായനായി കിടന്നുകൊണ്ട് ഡാൻഡിസിനെ നോക്കി ദയനീയമായ സ്വരത്തിൽ ഫാദർ ഫാരിയ പിറുപിറുത്തു, വിട വിട, കൈതരൂ മകനെ. ഡാൻഡിസ്, ഞാൻ പോകുന്നു, എൻ്റെ സമയമായി, വിട. മോണ്ടിക്രിസ്റ്റോ, മറക്കരുതേ മോണ്ടിക്രിസ്റ്റോ. അവസാന ശ്രമമെന്ന നിലയിൽ ഡാൻഡിസ് വൃദ്ധന്റെ വായിലേക്ക് മരുന്ന് തുള്ളികൾ ഒഴിച്ചു കൊടുത്തു. അത് ഫലം ചെയ്തില്ല. ഫാദർ ഫാരിയ അന്ത്യശ്വാസം വലിച്ചു. സങ്കടവും ദുഃഖവും സഹിക്കാനാവാതെ ഡാൻഡിസ് പൊട്ടിക്കരഞ്ഞു. ഏകാന്ത ഭീകരമായ ആ രാത്രി കടന്നുപോയി. ജയിലർ അറ സന്ദർശിക്കേണ്ട സമയമായിരിക്കുന്നു. ഡാൻഡിസ് ദുഃഖത്തോടെ തന്റെ അറയിലേക്ക് തിരിച്ചുപോയി. ജയിലർ ആഹാരം കൊണ്ടു വച്ചിരുന്നു. ഫാദർ ഫാരിയയുടെ മരണത്തെക്കുറിച്ചറിഞ്ഞ ലക്ഷണമൊന്നും ആ മുഖത്ത് കണ്ടില്ല. ജിജ്ഞാസ മൂലം ഡാൻഡിസ് വീണ്ടും തുരങ്കത്തിൽ ഇഴഞ്ഞുകയറി ചെവി വട്ടം പിടിച്ചു. പുരോഹിതന്റെ ഗുഹയിൽ സംഭാഷണങ്ങൾ ഉയർന്നു. ഇയാൾ മരിച്ചു, ഡോക്ടർ പ്രഖ്യാപിച്ചു. എനിക്ക് ദുഃഖമുണ്ട്, ഗവർണർ പറഞ്ഞു. ശാന്തനായ ഒരു തടവുകാരനായിരുന്നു ഇയാൾ, ഗാർഡ് പറഞ്ഞു. ഞങ്ങൾക്ക് ഇയാളെ നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കാതെയോ കുഴപ്പമുണ്ടാക്കാതെയോ 50 കൊല്ലം അയാൾ ഇവിടെ തങ്ങുമായിരുന്നു. ഒരു ചാക്ക് കൊണ്ടുവന്ന് ശവം അതിലിട്ട് തുന്നിക്കെട്ടുവാൻ ഗവർണർ ഉത്തരവിട്ടു. ഇത് കേട്ടപ്പോൾ ഉജ്ജ്വലമായ ഒരാശയം ഡാൻഡിസിന് മനസ്സിൽ ഉദിച്ചു. ഫാദർ ഫാരിയയുടെ ഗുഹയിൽ നിന്ന് സന്ദർശകർ പോയ ഉടനെ ഡാൻഡിസ് അതിനകത്തേക്ക് കടന്നു. ചാക്കിൽ നിന്ന് പുരോഹിതന്റെ മൃതദേഹം വലിച്ചെടുത്ത് തുരങ്കത്തിലൂടെ തന്റെ ഗുഹയിൽ കൊണ്ടുവന്നു. ശവം കിടക്കയിൽ കിടത്തി തന്റെ പുതപ്പ് കൊണ്ടുമൂടി സുരംഗത്തിന്റെ ദ്വാരം പുറത്തു കാണാത്ത വിധത്തിൽ അടച്ചു. പിന്നീട് ഫാദർ ഫാരിയയുടെ അറയിൽ കടന്ന് അവിടുത്തെ വിടവും അടച്ചു. ഫാദർ ഫാരിയയുടെ കത്തിയെടുത്ത് ചാക്കിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി പുരോഹിതന്റെ സൂചിയും നൂലും ഉപയോഗിച്ച് ചാക്ക് തുന്നിക്കെട്ടി. അതിനുള്ളിൽ ഒരു ശവത്തെപ്പോലെ കിടന്നു. ഡാൻഡിസ് കത്തി കയ്യിൽ മുറുക്കി പിടിച്ചിരുന്നു. ശവം എടുത്തുകൊണ്ടുപോകുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞാൽ കത്തി കൊണ്ട് കുത്തിക്കൊല്ലും. മണ്ണിട്ട് മൂടിയാൽ അത് തുറന്നു പുറത്തു ചാടും. അതിനു കഴിയില്ലെങ്കിൽ മരണം മണ്ണിനടിയിലാകട്ടെ. ഈ അറയിൽ തനിച്ച് താമസിക്കുന്നതിനാൽ ഭേദം അതാണ്. ശവമെടുക്കാൻ നിശ്ചിത സമയത്ത് തന്നെ 2 ഗാർഡുകൾ അറക്കുള്ളിൽ കടന്നു. ആർക്കും സംശയം തോന്നാത്ത വിധം ഡാൻഡിസ് കൈകാലുകൾ മരക്കുള്ളികൾ പോലെ നിവർത്തിവെച്ചിരുന്നു. ഗാർഡുകൾ ചാക്കുകെട്ടെടുത്ത് മരത്തിൽ വെച്ചു. ചുമന്നുകൊണ്ട് പുറത്തേക്കിറങ്ങി. തണുത്ത കാറ്റ് ചാക്കിലൂടെ അരിച്ചിറക്കുന്നത് ഡാൻഡിസിന് മനസ്സിലായി. താൻ പുറത്തേക്കാണ് പോകുന്നതെന്ന് ഡാൻഡിസിന് മനസ്സിലായി. സെമിത്തേരി എവിടെയായിരിക്കുമെന്ന് അയാൾ അത്ഭുതപ്പെട്ടു. ഗാർഡുകളിൽ ഒരാൾ പറയുന്നത് ഡാൻഡിസ് കേട്ടു. മോശം കാലാവസ്ഥ, കടലിൽ താഴ്ത്താൻ പറ്റിയ സുഖമുള്ള രാത്രിയല്ലിത്. അതെ അതെ, പുരോഹിതന് ഒന്ന് കുളിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു, മറ്റയാൾ പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. ഡാൻഡിസിന് തമാശ മുഴുവനും മനസ്സിലായില്ല. അതിനകം ഭയം അയാളെ ഗ്രഹിച്ചു കഴിഞ്ഞിരുന്നു. ചാക്കിനോട് ഭാരമുള്ള എന്തോ കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഡാൻഡിസ് ശ്വാസം പിടിച്ചിരുന്നു. ഗാർഡുകൾ ചാക്ക് കെട്ടുമായി കയറുകയാണ്. തിരമാലകളുടെ ഇരമ്പൽ ചെവിയിൽ പതിച്ചു. അവർ കെട്ട് ഉയർത്തി മുന്നോട്ടും പിന്നോട്ടും മാറ്റി. 1, 2, 3 പോട്ടെ, ഗാർഡുകൾ ഒപ്പം വിളിച്ചു പറഞ്ഞു. ഡാൻഡിസിന് ശൂന്യാകാശത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതുപോലെ തോന്നി. പിന്നീട് പെട്ടെന്ന് നിലം പതിക്കാൻ തുടങ്ങി. ഹിമം പോലെ തണുത്ത വെള്ളത്തിലാണ് ചെന്നു പതിച്ചത്. നേരിയൊരു കരച്ചിൽ അയാളുടെ വായിൽ നിന്ന് പുറപ്പെട്ടു. ശരവേഗത്തിൽ ഡാൻഡിസ് കടലിന്റെ ആഴത്തിലേക്ക് താഴ്ന്നു. അയാൾക്ക് ശ്വാസം മുട്ടി. മരണം മുഖാമുഖം കണ്ടു. കാലിൽ കെട്ടിത്തൂക്കിയിരുന്ന 36 പ്രാന്തൽ ഭാരമുള്ള പീരങ്കിയുടെയാണ് ഡാൻഡിസിന്റെ കടലിലേക്ക് താഴ്ത്തിയത്. കുപ്രസിദ്ധമായ ഷാറ്റോ കോട്ടയിൽ സെമിത്തേരി കടലാണ്. ഡാൻഡിസ് മനസാന്നിധ്യത്തോടെ കയ്യിലിരുന്ന കത്തി കൊണ്ട് കാലിലെ കെട്ടറുത്തു. പിന്നെ ചാക്ക് മുറിച്ചു തുറന്നു. അയാൾ ജലോപരിതലത്തിലേക്ക് കുതിച്ചു. ഒരു ദീർഘ ശ്വാസമെടുത്ത് തണുത്ത വെള്ളത്തിൽ നീന്താൻ തുടങ്ങി. മുങ്ങിയും പൊങ്ങിയും 80 അടിയോളം നീന്തി. തല പൊക്കി നോക്കിയപ്പോൾ
പാറപ്പുറത്ത് ഗാർഡുകളുടെ നിയൽ അനങ്ങുന്നത് കണ്ടു. അയാൾ തിരമാലകൾക്കടയിലൂടെ ഊളിയിട്ടു. സമീപത്തുള്ള ദീപസ്തംഭം ലക്ഷ്യമാക്കി ഒരു മണിക്കൂറോളം നീന്തി. അപ്പുറത്തുള്ള ടിംബായ് ദ്വീപിൽ എത്തുകയായിരുന്നു ലക്ഷ്യം. പെട്ടെന്ന് കാലിൽ എന്തോ തട്ടിയതായി അനുഭവപ്പെട്ടു. തനിക്ക് വെടിയേറ്റെന്നാണ് ഡാൻഡിസ് കരുതിയത്. എന്നാൽ കാലുകൾ ശരിക്കും നിവർത്തിയപ്പോൾ പാദം നിലത്തു സ്പർശിച്ചതായി അയാൾ കണ്ടു. താൻ ടിംബായ് ദ്വീപിൽ എത്തിയിരിക്കുന്നു. ഉടനെ കരയിലേക്ക് ഓടിക്കയറി മേലോട്ട് കണ്ണുകൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു. ക്ഷീണത്താൽ ഉറങ്ങിപ്പോയി. ഇടിയും മഴയുമാണ് അയാളെ ഉണർത്തിയത്. കൊടുങ്കാറ്റ് ആഞ്ഞു വീശി. ഡാൻഡിസ് സമീപത്തുള്ള പാറക്കൂട്ടത്തിന്റെ വെള്ളിലേക്ക് ഓടിക്കയറി. കാറ്റിൽ കടൽത്തിരകൾ അലറിയിറങ്ങി. ഇടിവെട്ടിന്റെ ആഘാതത്തിൽ പാറക്കൂട്ടങ്ങൾ പ്രകമ്പനം കൊണ്ടു. ദ്വീപിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു വരുന്ന ഒരു ബോട്ട് ഡാൻഡിസ് കണ്ടു. അകത്തുനിന്ന് ഉച്ചത്തിലുള്ള നിലവിളികൾ ഉയർന്നു. ബോട്ടിലുള്ളവർ കേൾക്കാൻ ഡാൻഡിസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ഫലമുണ്ടായില്ല. ബോട്ട് പാറക്കെട്ടിൽ അടിച്ചു തകർന്നു. ആരും രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയില്ലെന്ന് ഡാൻഡിസിന് തോന്നി. മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ മഴ നിന്നു. ഇരുണ്ട ആകാശം സാവധാനം തെളിയാൻ തുടങ്ങി. ഒരു മണിക്കൂറിനുള്ളിൽ ഗാർഡുകൾ താൻ കിടന്നിരുന്ന അറയിൽ പ്രവേശിക്കും. താൻ രക്ഷപ്പെട്ടതായി കണ്ടെത്തും. ജയിലിൽ അലാറം മുഴങ്ങും. മുഴുവൻ ജയിൽ സേനയും തന്നെ തിരഞ്ഞ് പുറത്തിറങ്ങും. ബോട്ടിൽ ആൾക്കാർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ദ്വീപിൽ കണ്ടതായി അവർ റിപ്പോർട്ട് ചെയ്യും. എല്ലാം നഷ്ടപ്പെട്ടത് തന്നെ. സൂര്യൻ സാവധാനം ഉദിച്ചുയർന്നു. വർഷങ്ങൾക്ക് മുമ്പ് എന്നോ കണ്ടുമറന്ന പുലരി ഡാൻഡിസിന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത അനുഭൂതി ഉളവാക്കി. തണുത്ത കാറ്റേറ്റ് മനോഹരമായ പ്രഭാതം അയാൾ നോക്കി നിന്നു. മണി 5 കഴിഞ്ഞപ്പോൾ കടൽ ശാന്തമായി. കടലിലേക്ക് കണ്ണും നട്ടിരിക്കുമ്പോൾ അകലെ ഒരു കപ്പലിന്റെ പായ്മരം ദൃഷ്ടിയിൽപ്പെട്ടു. ഡാൻഡിസ് ചാടിയണീറ്റു. അപ്പോഴാണ് തീരത്ത് ഒരു നാവികന്റെ തൊപ്പി കിടക്കുന്നത് കണ്ടത്. അയാളിൽ ഒരാശയം ഉദിച്ചു. ഉടനെ ആ തൊപ്പിയെടുത്ത് അണിഞ്ഞു. എന്നിട്ട് തകർന്ന ബോട്ടിന്റെ ഒരു പലക കഷ്ണമെടുത്ത് കടലിലേക്ക് ചാടി കപ്പൽ ലക്ഷ്യമാക്കി നീന്താൻ തുടങ്ങി. ഡാൻഡിസ് ഉച്ചത്തിൽ നിലവിളിച്ചു. കപ്പലിലുള്ളവർ അത് കേട്ടു. അവർ ബോട്ടിറക്കി അയാളുടെ അടുത്തേക്ക് തുഴഞ്ഞു വന്നു. ഇതിനകം ഇനി നീന്താനാവാത്ത വിധം ഡാൻഡിസ് തളർന്നു കഴിഞ്ഞിരുന്നു. കയ്യിലിരുന്ന മരപ്പലക പിടിയിൽ നിന്ന് വഴുതിപ്പോയി. ധൈര്യം കൈവിടാതിരിക്കൂ, ബോട്ടിലുള്ളവർ വിളിച്ചുപോയി. ബോധം വീണപ്പോൾ ഡാൻഡിസ് കപ്പലിന്റെ അടിത്തട്ടിൽ കിടക്കുകയാണ്. തനിക്ക് ചുറ്റും ആൾക്കാർ കൂടിയിട്ടുണ്ട്. തന്നെ കമ്പിളി കൊണ്ട് പുതപ്പിച്ചിരിക്കുന്നു. ഡാൻഡിസ് എഴുന്നേറ്റിരുന്നു. നിങ്ങൾ ആരാണ്? കപ്പിത്താൻ ചോദിച്ചു. ഞാൻ ഇന്നലെ ഒരു ബോട്ടപകടത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. എന്റെ കൂട്ടുകാരൊക്കെ മരിച്ചുപോയി. സംശയത്തിന് ഇടകൊടുക്കാത്തവണ്ണം ഡാൻഡിസ് പറഞ്ഞു. കപ്പിത്താൻ അയാളെ അല്പനിമിഷം ഉറ്റുനോക്കി. താടിയും മുടിയും കണ്ടപ്പോൾ ജയിൽ ചാടിയ തടവ് പുള്ളിയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചുപോയി. വിശ്രമിക്കൂ, കപ്പിത്താൻ പറഞ്ഞു. കപ്പിത്താൻ ഡാൻഡിസിന് ചൂടുള്ള ഭക്ഷണവും പുതിയ വസ്ത്രങ്ങളും നൽകി. കപ്പൽ യാത്ര തുടർന്നു. പൊടുന്നനെ ചാറ്റോ കോട്ടയ്ക്ക് സമീപം വെടിവെച്ച് മുഴങ്ങി. തുടർന്ന് ആകാശത്ത് വെളുത്ത പുക കണ്ടു. എന്താണ് അവിടെ പ്രശ്നം? കോട്ടയിൽ എന്തോ അപകടമുള്ളതുപോലെ, കപ്പിത്താൻ ചോദിച്ചു. ഏതെങ്കിലും തടവ് പുള്ളി ജയിൽ ചാടിക്കാണോ? നിസ്സംഗനായി ഡാൻഡിസ് പറഞ്ഞു. അധികൃതർ അടയാളം കൊടുക്കുകയാണ്. തന്നെ കടലിൽ നിന്നും പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്തിയ ജാക്കോപ്പോ എന്ന ചെറുപ്പക്കാരനുമായി ഡാൻഡിസ് വളരെ വേഗം സൗഹൃദം സ്ഥാപിച്ചു. ജാക്കോപ്പോ തന്റെ തണുത്ത കാൽ തിരുമി തരുന്നതിനിടയിൽ ഡാൻഡിസ് ചോദിച്ചു, ഇന്ന് ഏതാണ് തീയതി? February 28. കൊല്ലം? ഏത് കൊല്ലമാണെന്ന്? ഡാൻഡിസിന്റെ ചോദ്യം കേട്ട് ജാക്കോപ്പോ ആശ്ചര്യപ്പെട്ടു. അതെ, ഇന്നലത്തെ ബോട്ടാകൂടത്തിൽ എന്റെ ഓർമ്മശക്തി നശിച്ചുപോയി. ഏതാണ് കൊല്ലം? 1829. തന്റെ അറസ്റ്റിനും സ്വാതന്ത്ര്യത്തിനുമിടയിൽ 14 വർഷം കടന്നുപോയിരിക്കുന്നു. തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ 19 വയസ്സായിരുന്നു. അതായത് ഇപ്പോൾ 33 വയസ്സ്. തന്റെ അച്ഛനും മേഴ്സിഡസിനും ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കാം? താൻ മരിച്ചിരിക്കുമെന്ന് അവർ കരുതി കാണും. ഡാൻഡിസിന്റെ മനസ്സ് പ്രതികാരദാഹത്താൽ വീറി. വില്ലി ഫോർട്ട്, ഡാംഗ്ലർ, ഫെർണാൻഡ്, കാതറോസ് ഇവരോടെല്ലാം താൻ എണ്ണി എണ്ണി പ്രതികാരം ചോദിക്കും. ഞാൻ മരിച്ചിട്ടില്ല. ജാക്കോപ്പോ ഡാൻഡിസിനെ ഉറക്കമുറിയിലേക്ക് നയിച്ചു. മുറിയിലെ കണ്ണാടിയിൽ ഡാൻഡിസ് തന്റെ മുഖം കണ്ടു. 14 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി താൻ ആകെ മാറിപ്പോയിരിക്കുന്നു. ഇരുട്ടിലെ നീണ്ട ജീവിതത്തിന്റെ ഫലമായി ചെമ്പൻ നിറം മാറുന്ന തൊലി വെളുത്തിരിക്കുന്നു. ചുവന്നു തുടുത്തിരുന്ന മുഖം വെളുത്തു നീളം വെച്ചിരിക്കുന്നു.
കണ്ണുകൾ കുഴിഞ്ഞു. ചുണ്ടിനു ചുറ്റും വ്യക്തമായി കാണാവുന്ന രേഖകൾ, ശബ്ദത്തിനു പോലും സ്പഷ്ടമായ മാറ്റം. 19 വയസ്സിൽ ചാറ്റോ കോട്ടയിലകപ്പെട്ട പയ്യനിൽ നിന്ന് താനിപ്പോൾ എത്ര വ്യത്യസ്തനാണ്! തന്നെ തിരിച്ചറിയാൻ ഇനി ആർക്കും കഴിയില്ലെന്ന് ഡാൻഡിസ് ഉറച്ചു വിശ്വസിച്ചു. ഡാൻഡിസ് കയറിക്കൂടിയത് യുവ അമീലിയ എന്ന ഒരു കള്ളക്കടത്ത് കപ്പലിലായിരുന്നു. കപ്പലുമായുള്ള ഡാൻഡിസിന്റെ മുൻപരിചയം അവർക്ക് കൂടുതൽ ഉപകാരപ്രദമായി. കപ്പിത്താൻ ഡാൻഡിസിന്റെ സുഹൃത്തായി മാറി. ജാക്കോബോ ഡാൻഡിസിന്റെ ആത്മമിത്രമായി തീർന്നു. ഇതിനിടെ മറ്റു കള്ളക്കടത്തുകാരും സൗഹൃദം സ്ഥാപിച്ച ഡാൻഡിസ് കള്ളക്കടത്തിന്റെ നാനാവശങ്ങളെക്കുറിച്ച് പഠിച്ചു. ഡാൻഡിസ് താടിയും മുടിയും നീക്കി വേഷം മാറ്റി. 3 മാസത്തോളം കപ്പലിൽ കഴിച്ചുകൂട്ടി. ഈ കാലയളവിൽ യുവ അമീലിയ എന്ന കപ്പൽ പലതവണ മോണ്ടിക്രിസ്റ്റോ ദ്വീപിന് സമീപത്തുകൂടെ കടന്നുപോയി. അപ്പോഴെല്ലാം അങ്ങോട്ട് ഓടിച്ചെല്ലാൻ ഡാൻഡിസിന്റെ ഹൃദയം വെമ്പൽ കൊണ്ടു. ഡാൻഡിസ് സ്വയം നിയന്ത്രിച്ചു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി നീണ്ട 14 കൊല്ലം കാത്തിരുന്ന തനിക്ക് ഇനിയും കുറച്ചു കാലം കൂടി കാത്തിരിക്കാം, അല്ലെങ്കിൽ അത് സംശയത്തിന് ഇടനൽകും. അങ്ങനെ 2 വർഷങ്ങളോളം ഡാൻഡിസ് യുവ അമീലിയയിൽ കഴിഞ്ഞു. അതിനിടെ 10-15 തവണയെങ്കിലും മോണ്ടിക്രിസ്റ്റോ ദ്വീപിനെ സ്പർശിച്ച് അമീലിയ കപ്പൽ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ അവിടെ ഇറങ്ങാൻ അപ്പോഴൊന്നും അവസരം ലഭിച്ചില്ല. ഡാൻഡിസ് ക്ഷമാപൂർവം കാത്തിരുന്നു.